നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എസ് എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എസ് എസ് സി സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എസ് എസ് സി സി എച്ച് എസ് എൽ 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഉയർന്ന ക്വാളിഫിക്കേഷനുള്ളവർക്കും ഇത് അപേക്ഷിക്കാം. മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഏകദേശം 4500 ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ വേക്കൻസികൾ കേരളത്തിലും ഒഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചാനൽ വീഡിയോ മുഴുവനായി കാണും. ഇത് ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എസ് എസ് സിയുടെ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ അപ്ലൈൻ്റെ ഡേറ്റ് വരുന്നത് December 6, 2022 മുതൽ January 4, 2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് January 5, 2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഇത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ടയർ 1 എക്സാമിനേഷൻ ഏകദേശം ഉണ്ടാകുക February-March 2023 ടൈമിലായിരിക്കും ടയർ 1 ഉണ്ടാവുക. അതിനുശേഷം അത് ക്ലിയർ ആവുന്നവർക്ക് ടയർ 2 എക്സാമിനേഷൻ ഡേറ്റ് അവർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഈ ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി ക്ലർക്ക്, ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇത്രയും പോസ്റ്റുകളിലേക്കാണ്. അതായത് ഇതെല്ലാം ഗ്രൂപ്പ് സി പോസ്റ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പല മിനിസ്ട്രികളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഓഫീസേഴ്സിലേക്കും ഒക്കെയാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ. അതായത് ഇപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല സെൻട്രൽ ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എൽ ഡി ക്ലർക്ക് ഒഴിവുകളിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ സാലറി വരുന്നത് പേ ലെവൽ 2 വരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പേ ലെവൽ 2 ആണ്. ബേസിക് പേ വരുന്നത് 19,900 ഏകദേശം സാലറി നിങ്ങൾക്ക് ബൈ കയ്യിൽ ഒരു 30,000 സ്റ്റാർട്ടിങ് കിട്ടുന്നതായിരിക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് കുറച്ച് സാലറി കൂടുതലാണ്. അത് ഏകദേശം 25,000 ബേസിക് വരുന്നത്. ഒരു 40,000 സാലറി കിട്ടുന്നതായിരിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അതിൻ്റെ വേക്കൻസി ഇപ്പോൾ ഏകദേശം പറഞ്ഞിരിക്കുന്നത് 4500 വേക്കൻസിയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഓൾ ഇന്ത്യ 4500 വേക്കൻസീസ് ആണ്. ഇതിലെന്തായാലും കേരളത്തിലും അത്യാവശ്യം വേക്കൻസീസ് വരുന്നതായിരിക്കും. കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലേക്കൊക്കെ ഇതിൽ നിന്നാണ്, എൽ ഡി ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് ഇതിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഏകദേശം ഇപ്പം പറഞ്ഞ പോസ്റ്റുകൾ 4500 ഇത് കൂടാനാണ് അധികം ചാൻസ് ഉള്ളത്. പിന്നെ ഇതിൽ ഡിസേബിളി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡിസേബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, ഡിസേബിളി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് January 1, 2022 ഡേറ്റ് വെച്ചിട്ടാണ് നോക്കേണ്ടത്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവരെ. എസ് സി എസ് ടിക്ക് 5 വർഷത്തെയും ഒ ബി സി നോൺ ക്രിമിലെയറിന് 3 വർഷത്തെയും വയസ്സുള്ള ലഭിക്കുന്നതായിരിക്കും. അതായത് January 2, 1995 January 1, 2004 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. കൂടാതെ ഒ ബി സി ആണെങ്കിൽ ഇതിൽ നിന്ന് 3 വർഷം എക്സ്ട്രായും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ 5 വർഷം എക്സ്ട്രായും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ഇതിന് വയസ്സുള്ള ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്ക് ഇതിന് വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് വെച്ചാൽ എൽ ഡി സി ഡി ഇ പോസ്റ്റുകൾക്ക് വേണ്ടത് പ്ലസ് ടു പാസ്സാണ്. 12th പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. 12th ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. മിനിമം പാസ് മാർക്ക് ഉണ്ടായാൽ മാത്രം മതി. ഇതുകൂടാതെ തന്നെ ഉയർന്ന ക്വാളിഫിക്കേഷനിലെ ഡിഗ്രി പി ജി ഉള്ളവർക്കൊക്കെ ഈ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടു നിങ്ങൾ January 4, 2023 ഉള്ളിൽ തന്നെ പ്ലസ് ടു ക്ലിയർ ചെയ്ത ഒരാൾക്ക്, ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റൂ. പിന്നെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അതായത് ഗേൾസിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ ബാൻഡിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ്, അതായത് ജനറൽ ഒ ബി സി മെയിൽ കാൻഡിഡേറ്റ്സിനാണ് 100 രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യുന്നതിനിടയ്ക്കുതന്നെ ഓൺലൈൻ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീസ് അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചലാൻ വഴി അയക്കാനുള്ള വേറെ ഓപ്ഷനുണ്ട്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ കേരളം വരുന്നത് കർണാടക കേരള റീജിയനിലാണ്. എസ് എസ് സി കെ കെ ആർ റീജിയൻ അണ്ടറിലാണ് വരുന്നത് കേരളത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, കേരളത്തിലുള്ള ലൊക്കേഷൻസ്. കേരളത്തിലുള്ള എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, കണ്ണൂർ, എറണാകുളം, ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. കൂടാതെ മംഗലാപുരത്ത് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് എക്സാമിനേഷൻ സെൻറ്റർ വേണ്ടത്, നിങ്ങൾ ആദ്യം തന്നെ അത് പെട്ടെന്ന് തന്നെ നിങ്ങളത് എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നീട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ ദൂരത്തൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ എസ് എസ് സി സി ജി എല്ല് പലർക്കും ദൂരത്തെ അടുത്ത സ്റ്റേറ്റിലൊക്കെ ആയിട്ടുണ്ട് എക്സാമിനേഷൻ സെൻറ്റർ. അപ്പോൾ അത് ആദ്യം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ പെട്ടെന്ന് നിങ്ങൾ പറയുന്ന എക്സാമിനേഷൻ സെൻറ്റർ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നിങ്ങൾക്കത് മാറ്റാൻ പറ്റുകയില്ല എക്സാമിനേഷൻ സെൻറ്റർ. എക്സാമിനേഷൻ സ്കീം വരുന്നത് ടയർ 1, ടയർ 2 ആണ്. ടയർ 1, ടയർ 2 രണ്ട് ലെവലായിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. ടയർ 1 എക്സാമിനേഷൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും, ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാകും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് ആയിരിക്കും, ജനറൽ അവയർനെസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും 50 മാർക്കിൻ്റെ ടോട്ടൽ. അപ്പം ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ് വരിക, 200 മാർക്കിൻ്റെ. അത് 60 മിനിറ്റ് ടെസ്റ്റ് ആയിരിക്കും. അതാണ് ടയർ 1. ഇപ്പോൾ ടയർ 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ ടയർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. ടയർ 1 ബേസിൽ നിങ്ങളെ ടയർ 2 അവർ ടയർ 1 മാർക്കിൻ്റെ ബേസിൽ ടയർ 2 വിളിക്കുന്നതായിരിക്കും.
ടയർ ടുവിലും മാത്തമാറ്റിക്സ് ഉണ്ടാകും, റീസണിങ് ഉണ്ടാകും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും, ജനറൽ അവയർനെസ് ഉണ്ടാകും, കമ്പ്യൂട്ടർ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കൂടാതെ തന്നെ സ്കിൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. LDC ആണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് സ്പീഡിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് ഡാറ്റ എൻട്രി പഠിച്ചവർക്കൊക്കെ അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടയർ ടുവിൻ്റെ സെക്ഷനിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ്ങാണ് സെക്ഷൻ വണ്ണിൽ വരുന്നത്. സെക്ഷൻ ടുവിൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും, സെക്ഷൻ ത്രീയിൽ കമ്പ്യൂട്ടർ നോളജും സ്കിൽ ടെസ്റ്റും ആണ്. പിന്നെ ഡീറ്റെയിൽഡ് സിലബസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏതൊക്കെയാണ് സിലബസ്, ജനറൽ ഇൻ്റലിജൻസിൻ്റെത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്, അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ സിലബസ്, അതെല്ലാം നിങ്ങൾക്കിതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സെലക്ഷൻ, ജോബിൻ്റെ സെലക്ഷൻ വരുന്ന ടയർ ടുവിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിൻ്റെ ബേസിലായിരിക്കും ജോബിൻ്റെ സെലക്ഷൻ വരിക. ബാക്കി നോട്ടിഫിക്കേഷൻ ഞാൻ ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ നോട്ടിഫിക്കേഷൻ ബാക്കി സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോ കോപ്പിയൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് OBC ഒക്കെ ആണെങ്കിൽ, OBC SC ST ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് SSC സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് SSC വെബ്സൈറ്റ്. SSC വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ന്യൂസിൽ December 6 വന്ന നോട്ടീസ് ഓഫ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ നോക്കി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അതിനിപ്പോഴെ തന്നെ ലോഗിൻ യൂസർ നെയിം രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞു കാണാം. നിങ്ങൾക്ക് ലോഗിൻ, നിങ്ങൾ ഓൾറെഡി SSC മുന്നേ അപ്ലൈ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. നിങ്ങൾ രജിസ്ട്രേഷൻ പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് ബാക്കി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ ആദ്യമായിട്ടാണ് SSC അപ്ലൈ ചെയ്യുന്നതെങ്കിൽ താഴത്ത് പോയിട്ട് നിങ്ങൾ ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡൊക്കെ കിട്ടുന്നതായിരിക്കും. അത് വെച്ച് വീണ്ടും വന്ന് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഫീസൊക്കെ അടയ്ക്കാനുള്ളത് ഫീസ് അടയ്ക്കുക, ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ജോലി അന്വേഷിക്കാനുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.